ഉത്തരേന്ത്യയിലെ മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ മെയ് 23 കഴിഞ്ഞു. ആ മെയ് 23 ഇലക്ഷന്റെ റിസൾട്ട് ഡിക്ലറേഷൻ കഴിഞ്ഞു എന്നുള്ളത് പോലും മറന്നതുപോലെ തോന്നുന്നു. ടൈംസ് നൗവും റിപ്പബ്ലിക്കും CNN IBNഉം കുറേയൊക്കെ NDTVയും എനിക്ക് തോന്നുന്നു ഗ്യാപ്പില്ലാതെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരൊറ്റ വ്യക്തിയെയാണ്. എനിക്ക് തോന്നുന്നില്ല ലോകത്തിലെ ഒരു വ്യക്തിക്കും പ്രൈവറ്റ് ചാനലോ ഗവൺമെന്റ് ചാനലോ ഇത്രയുമധികം സമയം ചെലവഴിച്ചുകൊണ്ട് ഒരുപക്ഷെ കാണിച്ചത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുക, വിവരിച്ചത് തന്നെ വിവരിച്ചുകൊണ്ടിരിക്കുക, അത് തന്നെ, അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വന്ന് വോട്ടേഴ്സിനോട് നന്ദി പറയുക, ആ വാരണാസി ശിവക്ഷേത്രത്തിൽ പൂജ നടത്തുക, എന്നിട്ട് ജനങ്ങളുടെ അടുത്തേക്ക് പോവുക, പൂജാരിമാരെ എല്ലാവരെയും വണങ്ങിയിട്ട് പോവുക. ഇത് കേരളത്തിലെ ACV മുതൽക്ക് അത് നിരന്തരം കാണിച്ചു കൊടുക്കുന്നുണ്ട്, മാതൃഭൂമിയും കാണിക്കുന്നുണ്ട്, പല ചാനലുകളും കാണിക്കുന്നുണ്ട്. ഓർമ്മിക്കുക, അദ്ദേഹം ഇലക്ഷൻ കഴിഞ്ഞ ഒരു സാധാരണ വ്യക്തിയാണ്. ഇന്നത്തെ ദിവസത്തിന് TV മാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കത്തക്ക വിധത്തിലുള്ള ഒരു പ്രത്യേകതയും ഇന്നത്തെ ദിവസത്തിന് അദ്ദേഹത്തിന് ഇല്ല. അദ്ദേഹം പ്രധാനമന്ത്രി പദം രാജിവെച്ചിട്ടുമില്ല, ഇന്നല്ല പ്രധാനമന്ത്രി പദം അദ്ദേഹം സ്വീകരിക്കുന്നത്. അത്ഭുതകരമായ വസ്തുത, എന്നിട്ടും ഇത്രയും പ്രാധാന്യം ഇന്ന് കൊടുക്കേണ്ട കാര്യം എന്തിരിക്കുന്നു അറിഞ്ഞുകൂടാ. 30-ാം തീയതി കൊടുത്താൽ അറിയാം അന്നാണ് രാജസിംഹാസനത്തിൽ ഇരിക്കുന്ന ദിവസം. 23-ാം തീയതി കൊടുത്തത് മനസ്സിലാക്കാം, പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് മനസ്സിലാക്കാം, അന്നാണ് രാജാവായിട്ട് വാഴിച്ച ദിവസം. 27-ാം തീയതി ഇന്നെന്ത് പ്രത്യേകത? അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിൽ പോയിട്ട് നന്ദി പറയൽ മാത്രം. അത് ജയിച്ചതിനേക്കാളും രാജസിംഹാസനത്തിൽ അവരോധിക്കുന്നതിനേക്കാളും ഗംഭീരമായിട്ട് ഇന്ന് നോർത്ത് ഇന്ത്യൻ മാധ്യമങ്ങൾ കൊണ്ടാടുന്നു. അത്ഭുതകരമായിട്ട് ഇടയിൽ കൂടെ കാണിക്കുന്നു ഗുജറാത്തിലെ OBCയുടെ നേതാവ് അൽപേഷ് ഠാക്കൂർ, അയാളും പ്രധാനമന്ത്രിയുടെ കൂട്ടത്തിൽ ചേരാൻ തയ്യാറാവും. ജഗൻ റെഡ്ഡി, YSR റെഡ്ഡിയുടെ മകൻ, അദ്ദേഹത്തിന് നല്ല പെർഫോമൻസ് ആയിരുന്നു ആന്ധ്രയില് ചന്ദ്രബാബു നായിഡുവിനെ വലിച്ചെറിഞ്ഞ്. വളരെ സ്നേഹത്തോടുകൂടി പ്രധാനമന്ത്രിയുടെ കൂടെ വന്ന് നല്ല വിധത്തിൽ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. മന്ത്രിസഭ ഉണ്ടാക്കാൻ സപ്പോർട്ട് വേണ്ട എന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഇപ്പൊ സംഘേശക്തി കലൗകേ, ശക്തിമാന്റെ കൂടെ എല്ലാവരും ഉണ്ടാവും. ഒറ്റ വാക്കാണ് ശക്തിമാന്റെ കൂടെ എല്ലാവരും ഉണ്ടാവും. അവസാനമായിട്ടൊന്ന് പറയട്ടെ, മാതൃഭൂമി കുറേയെല്ലാം നരേന്ദ്രമോദിയെ കാണിക്കുന്നുണ്ട്, മറ്റ് ചാനലുകൾ കാണിക്കുന്നുണ്ട്. ജയ്ഹിന്ദ് കാണിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. കൈരളി ചാനൽ കാണിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ലല്ലോ. ഏഷ്യാനെറ്റ് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ മനോരമ സ്വതവേ ഞാൻ കാണാറില്ല. ഇന്ന് ആക്സിഡന്റലി വെച്ചപ്പോ നരേന്ദ്രമോദി എന്ന ഭീകരൻ കഴിഞ്ഞ 5 വർഷം കാട്ടിക്കൂട്ടിയതും ഏത് സമയത്തും ഭാരതത്തിലെ ഏത് മൂലക്കലും ഒരു ന്യൂനപക്ഷത്തിൽ ജനിച്ചവൻ, ന്യൂനപക്ഷ മതവിഭാഗത്തിൽ ജനിച്ചവൻ, ഞാൻ ഭാരതീയനാണെന്ന് തെളിയിക്കേണ്ട ഐഡന്റിറ്റി കാർഡും കൂടി കൊണ്ട് നടക്കേണ്ട ഗതികേടുണ്ടായത് അത് ഇനിയും ആവർത്തിക്കുമെന്നുള്ള ഭയം അതുപോലെയുള്ള വാർത്തകളാണ്. അത്ഭുതം തോന്നുന്നു ഈ രാഷ്ട്രത്തിലെ ഒരു ചാനല്, കേരളത്തിലെ ഒരു ചാനല്, രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കയ്ക്കും അതുപോലെ തന്നെ വദ്രയ്ക്കും അതുപോലെ സോണിയയ്ക്കും അഴിമതിയുടെ കൂത്തരങ്ങായിട്ട് ഭാരതത്തെ ഫുട്ബോൾ തട്ടിയ അതിന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന മൗനി സിംഗും എല്ലാം അങ്ങ് വാനോളം പുകഴ്ത്തപ്പെട്ടത് ഒരു പോപ്പിന്റെ ഭരണം കേരളത്തിൽ വരാൻ എല്ലാം ഒരുങ്ങിയിരുന്നത് തകർന്ന തരിപ്പണമായി 2014. അത് തകർന്ന അടിഞ്ഞ തരിപ്പണമായി പൊടിഞ്ഞു പോയി 2019. അതിന്റെ വേദന ഈ ചാനലില് മലയാള ഭാഷയിൽ കേൾക്കാൻ സാധിച്ചത്, യഥാർത്ഥം എന്താണ് ഓരോരുത്തരുടെ മനസ്സിലുള്ളത് എന്ന് മനസ്സിലാക്കാൻ മാധ്യമങ്ങളിലൂടെ ഒന്ന് സന്ദർശിച്ചപ്പോഴത്തേക്കും മനസ്സിലായി. പ്രണാമം.